ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് നെൽസൺ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളടങ്ങിയ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ബി സി സി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലേക്ക് ടി ട്വന്റി സ്ക്വാഡിലേക്ക് തിരിച്ചു വന്നു എന്നത് തന്നെയാണ്. രോഹിത് ശർമ്മയാണ് ഈ ഒരു അഫ്ഗാനെതിരെയുള്ള ടീമിനെ നയിക്കുന്നതും. ഇപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും ഇരുവരും ലോകകപ്പ് സ്ക്വാഡിൽ, ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിന്റെ സാധ്യത ലിസ്റ്റിൽ ഈ രണ്ടുപേരും ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും എസ് എസ് സി ജയ്സ്വാളുമാണ് ഓപ്പണർമാരായി ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നതെങ്കിൽ തിലക് വർമ്മ, റിങ്കു സിംഗ്, ഇപ്പോൾ കേരളത്തിനെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്ന റിങ്കു സിംഗും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി ഈ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് സഞ്ജു സാംസണും അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയുമാണ്. വിരാട് കോഹ്ലിയും ഈ ഒരു ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നാണ് എടുത്തു പറയേണ്ടത്. പിന്നീട് ഈ ടീമിൽ ഓൾറൗണ്ടർമാരായി എത്തുന്നത് ശിവം ദുബൈയും അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറുമാണ്. സ്പിൻപട നയിക്കുന്നത് കുൽദീപ് യാദവും അതുപോലെ തന്നെ രവി ബിഷ്ണോയും ഈ ഒരു ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് പേസ് പടയാണ്. മുകേഷ് കുമാർ, ആവേഷ് ഖാൻ, അർഷദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യക്ക് വേണ്ടി അഫ്ഗാനെതിരെ ഈ ഒരു മത്സരത്തിൽ പേസ് പട നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവ് വേൾഡ് കപ്പ് സ്കോഡിലേക്ക് ഇടം പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടോ ഇരുവരും? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.